بسم الله الرحمن الرحيم، وإنك لعلى خلق عظيم. أنت نل صفات ودميان نبي، അങ്ങയോളം സ്വഭാവ ശുദ്ധിയുള്ള മറ്റൊരാൾ ഈ ലോകത്ത് തന്നെ വന്നിട്ടില്ല നബിയേ. ആര് പറഞ്ഞു? അല്ലാഹു ജല്ല ജലാലു. ആരോട്? മുത്തുനബിതങ്ങളോട്. മുത്തുനബിതങ്ങൾ ഒരു സാധാരണ സ്വഹാബിയോട് ഒരു കാര്യം പറഞ്ഞാൽ ആ സ്വഹാബി നബിതങ്ങൾ പറഞ്ഞ വാക്ക് പിടിച്ച് അഭിമാനം പറയുമായിരുന്നു. പിന്നെ ഉണ്ടോ അല്ലാഹു റസൂലിനെ കുറിച്ച് പറഞ്ഞത്? വലിയ അഭിമാനമാണ്. അല്ലാഹു പറയല്ലേ, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങേക്ക് സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് ഞാൻ തരുന്നു നബിയെ, അങ്ങ് ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, സഅദേ ഇർമിയാ സഅദു, സഅദേ ഇറിഞ്ഞോളു സഅദേ, ഫിദാക അബീ വ ഉമ്മി, എന്റെ ഉമ്മയും വാപ്പയും സഅദേ നിങ്ങൾക്ക് ദണ്ഡമാണ് എന്ന് പറഞ്ഞാൽ, എന്റെ മാതാപിതാക്കളോളം സഅദേ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് സഅദേ, ഇർമി സഅദു ഫിദാക അബീ ഉമ്മി എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നത്, സ്വഹാബികളെ നിങ്ങൾ ആർക്കും കിട്ടാത്തൊരു മഹത്വം അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് തന്നിട്ടുണ്ട്. ജമഅ നിബിതങ്ങൾ, ജമഅലി റസൂലുള്ളാഹി ബൈന അബവൈഹി, സ്വന്തം ഉമ്മയെ വാപ്പയെ പറഞ്ഞ് എനിക്ക് വേണ്ടി നിബിതങ്ങൾ ആശംസ നൽകിയിട്ടുണ്ട്. സഅദേ എന്റെ ഉമ്മയെക്കാളും വാപ്പയെക്കാളും സഅദേ അങ്ങയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ, അതുകൊണ്ട് സഅദേ എറിഞ്ഞോളൂ, മുന്നേറിക്കോളൂ സഅദേ എന്ന് ഹബീബായ നിബിതങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞ വാക്കാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ എന്നോളം ഹബീബിനോട് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടോ? നിബിതങ്ങൾ ഒരു കാര്യം പറഞ്ഞപ്പോ ഇനി എന്ത് വേണം? നിബിതങ്ങളല്ലേ സർട്ടിഫിക്കറ്റ് തന്നത്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മിൻ ഫൗഖി സബ്ഇ സമാവാത്, അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളുടെ മണ്ഡലങ്ങൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കൂത്തിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, നബിയേ അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ, ഇത് പറയുമ്പോ എത്രയാണ് ആ വാക്കിന്റെ മഹത്വം? അല്ലാഹു അല്ലേ പറഞ്ഞത്? ഖുർആൻ തന്നെ പറഞ്ഞു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. പരിശുദ്ധ നബിതങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ, അന്ത്യനാളിനെ പേടിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് മുത്തുനബിതങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബാണ് പറയുന്നത്, മാ ഉഅ്തിയന്നാസു ഷൈഅൻ ഖൈറൻ മിനൽ ഖുലുഖിൽ ഹസൻ, ഒരു മനുഷ്യന് നൽകപ്പെടുന്ന, ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന നന്മകളിൽ വെച്ച് ഏറ്റവും വലിയ നന്മ, മാ ഉഅ്തിയന്നാസു ഷൈഅൻ ഖൈറ, അല്ലാഹു നൽകുന്ന ഖൈർ പറഞ്ഞു വന്നു, മാ ഉഅ്തിയന്നാസു ഖൈറൻ, ജനങ്ങളിൽ അല്ലാഹു നൽകുന്ന ഖൈറിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, മിനൽ ഖുലുഖിൽ ഹസൻ, ഏറ്റവും നല്ല സ്വഭാവത്തെക്കാൾ വലിയൊരു നന്മ അല്ലാഹു നൽകുന്നില്ല അത്രേ. നമ്മൾ പറയും വീടാണ്, വാഹനമാണ്, സൗകര്യങ്ങളാണ്, മഞ്ചേരിയങ്ങാടി ബിൽഡിംഗ് ആണ്, അതൊന്നല്ല വലിയ കാര്യം. നല്ല സ്വഭാവം അല്ലാഹു നൽകിയിട്ടുണ്ടോ, ഏറ്റവും വലിയ ഖൈർ നമുക്ക് കിട്ടിയതാണ്. അല്ലാഹു നമുക്കത് തരട്ടെ. എപ്പെന്നറിയാം, മരിച്ചിട്ടെങ്കിലും മനുഷ്യന്മാർ പറയണം ഒരു നല്ല മനുഷ്യനായിരുന്നിട്ടോ. ജീവിച്ചിരിക്കുമ്പോൾ ചിലൊരു അസൂയ കൊണ്ട് കൊണ്ടുവരാന്ന് വരും, മരിച്ചാൽ പിന്നെ അസൂയന്റെ പ്രശ്നം വരുന്നില്ലല്ലോ. മരിച്ചിട്ടെങ്കിലും പറയണം എങ്ങനെ, ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ല പെണ്ണായിരുന്നു എന്ന് കൂട്ടുകാരികൾ പറയണം. ഒരാണിനെ കുറിച്ച് നല്ല ആളായിരുന്നു, അങ്ങനെ പറഞ്ഞാൽ ഷഹാദയാണ് അത്, ജനങ്ങൾ മനുഷ്യന് നൽകുന്ന ഒരു സാക്ഷിയാണ്, സാക്ഷിത്വമാണ് അത്, നിബിധങ്ങൾ പറഞ്ഞ് സ്വർഗപ്രവേശനത്തിന് കാരണമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്ന് രണ്ട് ഹദീസുകൾ നമുക്ക് പരിചയപ്പെടണം. ഇന്നത്തെ ഒരുപാട് ചരിത്ര സംഭവങ്ങളിലൂടെ കടന്നു പോവാനുണ്ട്. പത്തോളം വിഷയങ്ങളിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ ചർച്ച. പത്തോളം വിഷയങ്ങൾ, സമയം എത്ര ഉണ്ടാവും അറിയില്ല. നിങ്ങൾ നേരം ഉൾക്കൊള്ളിരിക്കാൻ റെഡിയാണോ? പറയാം, കുറച്ച് കഴിച്ചു പോകും. അപ്പോ നമുക്ക് പോകുന്നിടത്തോളം കൊണ്ട് പോകണം ഇൻഷാ അല്ലാ. 10 വിഷയങ്ങൾ നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാനുണ്ട്.
മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അന സഈമുൻ ബിബൈതിൻ ഫീ വസത്തുൽ ജന്ന ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹാ. أنا زعيم ببيت في ربض الجنة لمن ترك المراء. المسلمين لا يعلقلك من سلاك عند غيري آدم برنا ذلك الطب مطلع بدنجل جامع من الكنو. أنا زعيم نان ننجلك كفيلا نان ننجلك غارنديا ببيت في ربض الجنة سرقتين دولي الكرقمبا സ്വർഗത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ ഒരു വീട് വാങ്ങിച്ചു തരാം. ആർക്കെന്നറിയോ? ലിമൻ തറഖൽ മിറാ അവ ഇൻ കാന മുഹിഖാ, തന്റെ നിലപാടുകൾ സത്യമാണെങ്കിൽ തന്നെയും തർക്കിക്കാതിരിക്കുന്ന ആളുകൾക്ക്. ആകെ തർക്കമാണ്, വാട്സപ്പ് തർക്കം, ഫേസ്ബുക്കിൽ തർക്കം, റോട്ടിലിറങ്ങിയ തർക്കം, വീട്ടിലെത്തിയ തർക്കം, അതോ ശരി ഇതോ ശരി, അത് ശിർക്കി ഇത് ഗുഫറ്, ഈ സ്വർഗത്തേക്ക് മറ്റൊരു നരകത്തേക്ക്, ഈ തർക്കമാണ്. അറിയുന്നവരും അറിയാത്തവരും അങ്ങനെ തർക്കിക്കുന്ന കാലാണ്. ദീനിന്റെ വിഷയങ്ങൾ അതിന്റെ ആലിമീങ്ങൾക്ക് വിടുന്നതിന് പകരം എല്ലാവരും മസാല പറയാണ്, എല്ലാവരും പത്ത് കൊടുക്കുകയാണ്, എല്ലാ ആളുകളും ഇടപെടുകയാണ്, തർക്കത്തോട് തർക്കം. മുത്തുനബി തങ്ങൾ പറയുന്നു, ലിമൻ തറഖൽ മിറാ അവ ഇൻ കാന മുഹിഖാ, തർക്കിക്കാതിരിക്കുന്ന ആളുകൾ തർക്കമില്ല. നിങ്ങളുടെ അഭിപ്രായം സത്യമാണെന്നിരിക്കെ, അതാ വിഷയം, നിങ്ങളുടെ അഭിപ്രായം അത് ഹഖാൻ, എന്നിട്ട് പോലും നിങ്ങൾ തർക്കിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ഞാനൊരു വീട് വാങ്ങിച്ചു തരാം. ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു വീട് വാങ്ങിച്ചു തരാം എന്നൊക്കെ ഒരാൾ പറഞ്ഞ എന്താ വേണ്ടത് ചെയ്തരാന്നല്ലേ പറയും. പിന്നെ ജീവിതങ്ങൾ പറയാം, നിങ്ങൾ തർക്കിക്കാതിരിക്കുക, അതന്നെ വലിയ കാര്യമാണ്. മനസ്സിലാക്കുക, നമ്മളൊക്കെ നമ്മളോടൊക്കെയാണ് ഇപ്പൊ ഞങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു. ഇതിനോടൊന്നല്ല വിചാരിച്ചിരിക്കേണ്ട, എല്ലാവരും എന്നോടാണ്, നമ്മളോട് എല്ലാരോടാണ്. തർക്കിക്കണ്ട, തർക്കിച്ചിട്ട് ആരെന്ത് ചെയ്യുന്നില്ല, നന്നാവണമൊന്നുമില്ല. വെറുതെ തർക്കിച്ച സമയങ്ങളെന്നല്ലാതെ. സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാൻ നിങ്ങൾക്കൊരു വീട് വാങ്ങിച്ചു തരാം. തമാശ പറയുകയാണെങ്കിൽ പോലും നുണ പറയാതിരിക്കുന്നവർക്ക്, തമാശ പറയാൻ എന്നാലും നുണ പറയൂല. വിറ്റും തമാശയൊക്കെ പറയാൻ നല്ലതാണ്, പക്ഷെ നുണ വരരുത്, ഉള്ളതേ പറയാവൂ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ നടുവില്, യാ അല്ലാഹ്, വാട്സപ്പിൽ വിറ്റൊക്കെ അയച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഉണ്ടാക്കി വിടുന്നവരെ, സത്യം വിട്ടാ മതി, ഇല്ലാത്തത് എന്ത് ചെയ്യണ്ട, ജയരാജും പറയാത്തൊന്നും പറയണ്ട, ഉള്ളതന്നെ പറഞ്ഞാൽ പോരെ. അപ്പൊ എന്ത് ചെയ്യുക, വെറുതെ ഇല്ലാത്തത് പറഞ്ഞിട്ട് നുണ പറയരുത്. കേൾക്കുമ്പോ രസം തോന്നും, പക്ഷെ കെതിബാണ്, നുണയാണ്. ലിമൻ തറഖൽ കെതിബ് വഇൻകാന മാസിഹ. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് ഹബീബായ തങ്ങൾ അവരെ ചീത്ത വിളിച്ചത്, എത്രയാണ് ഹബീബിനെ ആക്ഷേപിച്ചത്, എന്നിട്ട് എന്ത് നബി തങ്ങൾ ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പുണ്യമായ കരം കൊണ്ട് നിബിധങ്ങൾ ആരെയും മടിച്ചിട്ടില്ല എന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഖാദിമൻ വലാ അമസൻ വലാ ദാബ്ബ, വീട്ടിലെ വേലക്കാരെയോ അടിമ പെണ്ണിനെയോ മൃഗത്തെ പോലും നിബിധങ്ങൾ അടിക്കുമായിരുന്നില്ല. ഇല്ല അയ്യുജാഹിദ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ വഴിയിൽ ധർമ്മസമരത്തിനിറങ്ങുമ്പോൾ നിബിധങ്ങൾ ചെയ്യുന്ന ഇടപെടലുകളല്ലാതെ, അത് അള്ളാഹുവിന് വേണ്ടി ഇസ്ലാമിനെ ആക്രമിക്കാനും നിബിധങ്ങളെ തുരത്തി ഓടിക്കാനും വരുമ്പോ പ്രതിരോധിക്കാൻ വേണ്ടി യുദ്ധങ്ങളിൽ ഇറങ്ങിയ ഹബീബായ നിബിധങ്ങൾ ഇടപെട്ട ഇടപെടലുകളല്ലാതെ ഹബീബായ നബിയെ പേഴ്സണലായി അറ്റാക്ക് ചെയ്യുന്നവരെ നിബിധങ്ങൾ പ്രതികരിക്കുമായിരുന്നില്ല, നിബിധങ്ങൾ അവരെ ചീത്ത വിളിക്കുമായിരുന്നില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയട്ടെ, വല്ലാഹി മാ ലമസ്തു ദീബാതന അൽയന മിൻ കഫ് റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപ്പത്തിയേക്കാളും മിനുമിനുത്ത ഒരു പട്ടും ഞാൻ എന്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ കൈയ്യ് പട്ടുപോലെയാ, അതല്ല അതിനേക്കാളും. മാ ലമസ്തു ദീബാജൻ അല്യന മിൻ കഫ് റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപ്പത്തിയുടെ ഉള്ളം കൈയിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഞാനൊരു സിൽക്കിലും കണ്ടിട്ടില്ല. വമാ ശമം തുഇതറൻ അതുയബ മിൻ ഫീബി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ വിയർപ്പിന്റെ ഗന്ധത്തെക്കാൾ ആ സുഗന്ധത്തെക്കാൾ ഹബീബിന്റെ വിയർപ്പ് സുഗന്ധമായിരുന്നു.
ആ സുഗന്ധ സുഗന്ധമുള്ള ഹബീബിന്റെ വിയർപ്പിനെക്കാളും നല്ല ഗന്ധമുള്ള ഒരു അത്തറും ഞാൻ മണത്തിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു. മുസ്ലിബി തങ്ങൾ പറയുന്നു, നിങ്ങളിൽ മൻ ഖലമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുനഫിദഹു മലഅ അല്ലാഹു ഖൽബഹു റിദൻ യൗമൽ ഖിയാമ. നിങ്ങൾക്കൊരു ദേഷ്യം വരികയും ആ ദേഷ്യപ്പെടുന്ന നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്തോ അടിച്ചു പൊളിക്കൽ, അവിടെ അവരെ ഇടിക്ക, എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കെ, സൗകര്യമുണ്ടായിരിക്കെ, നിങ്ങളുടെ കോപം നിങ്ങൾ പിടിച്ചു കെട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിറയെ അല്ലാഹു അവന്റെ തൃപ്തി നാളെ നിറച്ചു തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും, അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.